എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞുമക്കൾ വീട്ടിലുള്ളവർക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ എല്ലാവരെയും ടെൻഷൻ ആയിരിക്കും ഈ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് യൂസ് ചെയ്തതിന് ശേഷം അതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് കത്തിക്കാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, ഫുള്ളായിട്ട് മുഴുവനായിട്ട് അത് കത്തിപ്പോവില്ല, പിന്നെ വീർത്തിരിക്കുന്ന അവസ്ഥയിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അതുകൊണ്ട് അത് ഡിസ്പോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് പ്രകൃതിക്ക് മോശമല്ലാത്ത രീതിയിൽ അത് ചെയ്യുകയും വേണം അല്ലെ. കത്തിക്കുമ്പോഴൊക്കെ അത് നമുക്ക് പ്രകൃതിക്ക് മോശമാണ്. അപ്പൊ അങ്ങനെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പൊ ഞാൻ ബേസിക്കലി മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്, ക്ലോത്ത് ഡയപ്പർ മാത്രമാണ് ഈ ചുട്ടിക്ക് യൂസ് ചെയ്യുന്നത്. എന്നാലും വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ട് മഴ ആയതുകൊണ്ട് രാത്രി ഇട്ട് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ രാത്രി ഇട്ട് കൊടുക്കലില്ല. ഇപ്പൊ മഴ ആയതുകൊണ്ട് കുറെ തവണ മൂത്രമൊഴിക്കുമല്ലോ, പിന്നെ മറ്റേ ഡയപ്പർ ആകുമ്പോൾ ഉണങ്ങിക്കിട്ടാനും ബുദ്ധിമുട്ടല്ലേ മഴ ആയതുകൊണ്ട്. ഇത് കുറച്ചു നാളായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി കൂട്ടിക്കൂട്ടി വെച്ച ഡയപ്പേഴ്സ് ആണ്. അതെങ്ങനെയാണ് നമുക്ക് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഡിസ്പോസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാൻ എല്ലാ ഡയപ്പറും ഇങ്ങനെ ഒരു സഞ്ചിയിലിട്ട് തൂക്കി വെക്കുക ചെയ്യുക, എല്ലാം കൂടെ ഒരുമിച്ച് ഡിസ്പോസ് ചെയ്യുമ്പോൾ അങ്ങനെ എടുത്താൽ മതിയല്ലോ. അപ്പൊ ഞാൻ ഇതൊന്ന് ആദ്യം തട്ടി കാണിച്ചു തരാം ഇവിടെ. അപ്പൊ നമ്മൾ ആദ്യത്തെ പണി എന്താന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ നമുക്കൊരു ബക്കറ്റിലേക്കോ എന്തിലേക്കോ എടുത്തിടാം. ഇത് ഓൾറെഡി വാവ മൂത്രമൊക്കെ ഒഴിച്ചിട്ട് വീർത്തിട്ടായിരിക്കും ഉണ്ടാവുക, എന്നാലും നമുക്ക് കുറച്ചും കൂടെ വീർപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ജെല്ല് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. അപ്പോൾ നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ ഇതാ ഞാൻ ഇതിനകത്തേക്ക് മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒഴിക്കാം, എന്നാലും നല്ലോണം മുങ്ങിക്കിടക്കുമല്ലോ. അപ്പൊ ഞാൻ ഇത് ഒരു 5-10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചപ്പോഴേക്കും ഇതാ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതാ ഇതിന്റെ ഉൾഭാഗത്ത് ഒരു ലെയർ ഉണ്ട്, അതിങ്ങനെ പറിച്ചെടുത്താൽ മതി. അപ്പൊ ജെല്ല് നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടും, നമ്മൾ കത്തിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇടുന്ന് ഇങ്ങനെ ഇതാ ഇത് പറിച്ച അതിലാണ് നമ്മൾ വെള്ളത്തിലിട്ടത്. ശരിക്കും ഇങ്ങനെ വീർത്ത് വന്നാൽ പെട്ടെന്ന് എടുക്കാലോ. ഇതാ കണ്ടില്ലേ ജെല്ല് ഇങ്ങനെ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ ജെല്ല് ഇടുന്നത് അതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ ഇതാ ജെല്ല് കംപ്ലീറ്റ് ആയിട്ട് വിട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് അലിയിച്ചിട്ട് ഇനി ചെടിക്കൊക്കെ നല്ലതാണ് കേട്ടോ, വളമായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും മൂലക്ക് ഒഴിച്ച് കളയുകയും ചെയ്യാം. കണ്ടില്ലേ ഇതാ ഇതെന്ന് പറയുന്നത് ശരിക്കും ഒരു എന്താ പേപ്പർ പോലെ ആണ്. ഇത് ഈ പേപ്പർ നമുക്ക് ഇത് കത്തിക്കുമ്പോൾ സാധനങ്ങളൊക്കെ പേപ്പേഴ്സൊക്കെ കത്തിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ട് കത്തിച്ചാൽ മതി. ഇത് നമുക്ക് പ്രകൃതിക്ക് ദോഷമാവുമൊന്നുമില്ല, വെറും പേപ്പറിൻ്റെ ക്വാളിറ്റി അല്ലോ, പ്ലാസ്റ്റിക് കണ്ടൻറ് ഒന്നുമില്ല അധികം. അപ്പോൾ നമുക്കിത് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം, ജെല്ല് നമുക്ക് വെള്ളാക്കി എടുക്കുകയും ചെയ്യാം. ഒന്നുകൂടെ കാണിച്ചു തരാം ഇതാ ഇതാണ് നമ്മൾ വീർപ്പിച്ച് വെച്ച ഡയപ്പർ. അതിൻ്റെ ഏതെങ്കിലും ഒരു എൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും ഇവിടെ ഇല്ലേ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പറിച്ചെടുക്കുക. ഇത് പറിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്താണ് ഈ ജെല്ല് വരുന്നത്. ജെല്ലിൻ്റെ ഒരറയുണ്ട്, അത് ഇതാ ഓപ്പൺ ആക്കുക, ആ പാത്രത്തിലേക്ക് വെക്കുക, ജസ്റ്റ് ഒന്നിങ്ങനെ വിരിച്ചു കൊടുത്താൽ മതി. അപ്പം തന്നെ ജെല്ല് മുഴുവനായിട്ട് വിട്ടു വരുന്നുണ്ട്. ഒന്ന് തട്ടിക്കൊടുത്താൽ മതി, ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്താൽ മതി, അപ്പം നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പൊ എല്ലാവരെയും വലിയൊരു ടെൻഷൻ ആയിരിക്കും ഇങ്ങനെ എങ്ങനെയാണ് ഈ നമ്മൾ ഉപയോഗിച്ച ഡയപ്പേഴ്സ് നശിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമാണ്. നമുക്ക് മാറ്റി വെക്കാം, കത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ട് കത്തിക്കുക. വേണമെങ്കിൽ ഒരു ഒരു ദിവസം ഒരു വെയിലത്തിട്ട് കഴിഞ്ഞാൽ എളുപ്പത്തിൽ അത് കത്തിക്കോളും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ഡയപ്പേഴ്സും ഇങ്ങനെ അതിൻ്റെ ജെല്ല് മാറ്റിയെടുക്കാം.
Now, we will put the last diaper. ഒരു ഇതിലെ ഡയപ്പറിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ജെല്ല് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും ആയി കുറച്ച് ഡയപ്പർ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ജെല്ല് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ വേസ്റ്റൊക്കെ ഞാൻ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇതിനി നമ്മൾ ഒന്ന് വെയിലത്തിട്ടിച്ച് കത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് കത്തിച്ചെടുത്താൽ മതി വെള്ളമായതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നനവുണ്ട് അപ്പോൾ ഒന്ന് ആറിയെടുത്താൽ മതി അപ്പോൾ ജെല്ലൊക്കെ വേറൊരു ബക്കറ്റിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള സാധനം വേണ്ടുന്നത് കല്ലുപ്പ് കല്ലുപ്പാണ് കേട്ടോ ബെസ്റ്റ് ഇത് നമ്മൾ ഈ ജെല്ലിനകത്തേക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ജെല്ല് മൊത്തം വെള്ളമായി പോയിക്കോളും അപ്പോൾ നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് വീതിയുള്ള പാത്രത്തിലാണെങ്കിൽ കുറച്ചും കൂടെ ബെസ്റ്റ് ആയിരിക്കും ഞാൻ ജെല്ല് ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും എന്ന് ആലോചിച്ചിട്ട് അതുകൊണ്ടാണ് ഒരു ബക്കറ്റ് എടുത്തത് ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി അപ്പോഴേക്ക് നല്ല വെള്ളമായി മാറിക്കോളും ജസ്റ്റ് ഇട്ടതേ ഉള്ളൂ അപ്പം തന്നെ കാണുന്നില്ലേ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ മാറലായി വെള്ളമായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളൊരു 5 മിനിറ്റ് വെച്ചാൽ മതി ഇടക്കൊന്ന് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ബക്കറ്റിൽ ഇട്ടതുകൊണ്ട് ഇടക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഇതാ ഒരു 3 മിനിറ്റ് വെച്ചതേ ഉള്ളൂ അപ്പോഴേക്കിനി ഇതാ നല്ല വെള്ളമായിട്ടുണ്ട് പിന്നെ അതിൻ്റെ കുറച്ച് പഞ്ഞിയൊക്കെ ആ ജെല്ലിൻ്റെ കൂട്ടത്തിൽ ഇതിലേക്ക് വീണിട്ടുണ്ട് അതാണ് ഈ പഞ്ഞി കാണുന്നത് അത് നമുക്ക് കുഴപ്പമില്ലല്ലോ കത്തിക്കാനും ഇതിലിട്ടാലും കുഴപ്പമില്ല ഇതാ നല്ല വെള്ളമായിട്ടുണ്ട് കാണുന്നില്ലേ ആ ഉള്ള പഞ്ഞിയാണ് ഇതിനകത്ത് പൊന്തിക്കിടക്കുന്നത് ബാക്കി ജെല്ല് മൊത്തം വെള്ളമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ ജെല്ല് മൊത്തം ഒരു 5 മിനിറ്റ് മാക്സിമം 5 മിനിറ്റ് 5 മിനിറ്റ് പോലും വെച്ചിട്ടില്ല അപ്പോഴേക്കും തന്നെ ഫുൾ ഇതാ നല്ല വെള്ളമായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് വേണമെങ്കിൽ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പറമ്പിലോ എവിടെയെങ്കിലും മണ്ണിൽ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കിയുള്ളത് കത്തിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ വെള്ളം ഇവിടെ മണ്ണിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മളെ എന്താണ് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ഡിസ്പോസ് ചെയ്യാനുള്ള എല്ലാവരും ചെയ്ത് നോക്കുക